ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിവികാസത്തിനും അതുപോലെ തന്നെ അവരുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് പ്രോട്ടീൻ പൗഡറാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോട്ടീൻ പൗഡർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് നമ്മുടെ മുത്താറയാണ് കേട്ടോ. ഈ മുത്താറ ഞാനിതാ 1/3 കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അതായത് ഇതിൽ നിറച്ചും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ ഈ ഒരു കപ്പിലാണ്, ഇതാ 1/3 കപ്പിലാണ് ഞാൻ ആ മുത്താറി ഫുള്ളായിട്ട് എടുത്തത്. പിന്നെ ഇത് എന്ന് പറയുന്നത് എള്ളാണ് കേട്ടോ. അപ്പോ ഞാൻ ആ മുത്താറിയും അതുപോലെ തന്നെ എള്ളും കൂടെ കഴുകിയിട്ട് ഉണക്കി വെച്ചതാണ്, ഇത് വെയിലത്ത് ഉണക്കി വെച്ചതായത്. അപ്പോൾ ഈ ഈ 1/3 കപ്പിൽ ഞാൻ എള്ള എടുത്തിട്ടുള്ളത് 4 കപ്പായിട്ടാണ് കേട്ടോ. ഈ 1/3 കപ്പിൽ 4 കപ്പിലായിട്ടാണ് ഞാൻ എള്ള എടുത്തത്. അപ്പോൾ അതിൻ്റെ ഉണക്കി വെയിലത്തിട്ട് ഉണക്കിയതാണ് ഈ കാണുന്നത്. എള്ള ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ടുള്ളത്, എടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പം മുത്താറിയും അതുപോലെ തന്നെ എള്ളുമാണ് ഇത് മിക്സ് ആക്കിയതാണ്. മുത്താറി 1 കപ്പും ഈ 1/3 കപ്പിൽ 1 കപ്പും നിറച്ചു എടുത്തു. അതുപോലെ തന്നെ എള്ള് 4 കപ്പായിട്ടാണ് എടുത്തത്, കാരണം എള്ള് കുറച്ചും കൂടെ ഗുണം കൂടുതലാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. കുട്ടികൾക്ക് എന്താ പറയുക, വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നല്ലതാണ്. കാരണം വെച്ചാൽ എള്ളിൽ അടങ്ങിയിരിക്കുന്നത് ഒമേഗ3 ഫാറ്റി ആസിഡ് ഉണ്ട്. അതുപോലെ തന്നെ എള്ളിൽ കുട്ടികൾക്ക് മുടിക്ക് മിനുസം നൽകാനും വളർച്ച നൽകാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ മുത്താറിയുടെ ഗുണങ്ങൾ നമുക്കറിയാം. മുത്താറി നമുക്ക് കുട്ടികൾ നമ്മുടെ ചെറുപ്പത്തിൽ 6 മാസം ആ പ്രായം മുതൽ നമ്മൾ കൊടുക്കുന്നതാണ് മുത്താറി. കാരണം ഒരുപാട് ധാതുക്കൾ, അതായത് നാരുകൾ അടങ്ങിയതാണ് മുത്താറിയിൽ. അതുപോലെ തന്നെ കാൽസ്യം, കാൽസ്യം ഒരുപാട് അടങ്ങിയിട്ടുണ്ട് മുത്താറിയിൽ. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ എന്താ പറയുക, കുറച്ച് ഉഷാറൊക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ഗുണം ചെയ്യും, ഈ എള്ളും അതുപോലെ തന്നെ മുത്താറിയും ഗുണം ചെയ്യുന്നതാണ്. പിന്നെ എന്താ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഈ കപ്പ് നിറച്ചു ഞാൻ എന്തെടുത്തിട്ടുണ്ട്, നമ്മുടെ കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിസ്തയും ഈ ഒരു കപ്പ് നിറച്ചു എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബദാം എടുത്തിട്ടുണ്ട് ഈ കപ്പ് നിറച്ചും. ബദാം കുട്ടികൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് നമുക്കറിയാമല്ലോ. അതായത് ബദത്തിൽ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഈ ബദാം ഉപകാരപ്പെടുന്നതാണ്. അപ്പം ഞാനിതാ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. കാഷ്യൂനട്ട്, അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതാ അതുപോലെ തന്നെ എടുത്തത് പിസ്തേത ബദമുണ്ട്. അത് കൂടാതെ ഞാനൊരു 5 എണ്ണം, ഇതെന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും, നമ്മുടെ ചക്കക്കുരു. ചക്കക്കുരു കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന് വറുത്തിട്ട് പൊടിക്കാമല്ലോ നമുക്ക് പീസാക്കിയിട്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ, ചക്കക്കുരു ക്യാൻസറിനൊക്കെ തടയുന്ന നമുക്ക് ഏറ്റവും നല്ല ഗുണമേറിയ ഒരു സംഭവമാണ് ചക്കക്കുരു, നമുക്കറിയാലോ. അപ്പം ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പം ഇവിടെ പാന് വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അപ്പം ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം ബദം ഇട്ട് കൊടുക്കാം, എന്നിട്ട് ബദം മാത്രമായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ എല്ലാ ബദവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ജലദോഷം പിടിച്ചതുകൊണ്ട് എനിക്ക് സൗണ്ട് മാറ്റം ഉണ്ടാവും. ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി, കുറച്ച് ഒരു ചൂടോടെ. അപ്പൊ ബദത്തിന്റെ നിറം ചെറുതായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഞാനിനി ഇത് മാറ്റി വെക്കുകയാണ്, അടുത്തത് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അടുത്തായിട്ട് അണ്ടിപ്പരിപ്പും പിസ്തയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്ന് റോസ്റ്റ് ചെയ്ത് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തത് ഞാൻ ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു കുറച്ച് കൂടുതലായിട്ട് റോസ്റ്റ് ചെയ്യേണ്ടി വരും, കാരണം നമുക്കറിയാലോ കുറച്ച് ഇതുള്ളതാണെന്ന്, കട്ടിയുള്ളതാണെന്ന്. ഞാനൊന്ന് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം, എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇതിൽ ചേർത്തത് ചക്കക്കുരു ആണ് കേട്ടോ. ഇനി ഇട്ട് കൊടുക്കുന്നത് എള്ളാണ് കേട്ടോ.
എള്ള് പെട്ടെന്ന് കരിയും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേഗത്തിൽ ഇളക്കണം. മുത്താറി അതുപോലെ തന്നെ. ഒരുപാട് കാൽസ്യം അതുപോലെ തന്നെ ധാതുക്കളും നാരുകളും അടങ്ങിയതാണ് ഈ മുത്താറി. അപ്പോൾ ഇത് കുട്ടികൾക്ക് എന്താ പറയുക, വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. ഈ ഭക്ഷണം കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കും നമ്മൾ 6 മാസം മുതൽ തന്നെ മുത്താറിയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ മോൻ തീരെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല. അതായത് ഫ്രൂട്ട്സൊക്കെയാണ് അവൻ അധികം കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. പാലിലൊക്കെ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ കുടിച്ചോളുമല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് എത്ര ടൈം വരെയാണ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊന്ന് ജസ്റ്റ് കടിച്ചു നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടുന്ന രൂപത്തിലാണെങ്കിൽ നമുക്ക് നിർത്താം. അപ്പോൾ പൊട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആദ്യം തന്നെ ബദം ഇട്ട് കൊടുക്കാം. ബദം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ. ഇത് കണ്ടോ, ഞാൻ പൊടിച്ചെടുത്തപ്പോൾ ഇങ്ങനെ കട്ട കട്ട പോലെ ഉണ്ടാവും. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം എല്ലാം കൂടെ ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഒന്നുകൂടെ എല്ലാം കൂടി അടിച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ എള്ളും അതുപോലെ തന്നെ മുത്താറിയും കൂടി ഉള്ളത് അരക്കാൻ പോവുകയാണ്. ഇനി ഇത് മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. എന്താ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ നിർത്തി നിർത്തിയാണ് ഇത് അടിച്ചത്. അതുകൊണ്ട് ഇത് നല്ല എന്താ പറയുക, അങ്ങനെ കട്ട പിടിച്ച പോലെ ഒന്നും പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അടുത്തത് അണ്ടിപ്പരിപ്പും പിസ്തയും അതുപോലെ തന്നെ ചക്കുരുവിൻ്റെതൊക്കെ ചക്കുരു പീസ് പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മിക്സാക്കിയിട്ടാണ് ഇനി അടിച്ചെടുക്കുന്നത്. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സ്റ്റെപ്പ് നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അടിച്ചെടുക്കണം. അല്ലെങ്കിലാണ് ഞാൻ ആദ്യം ചെയ്തതുപോലെ ഇങ്ങനെ കട്ട പിടിച്ച് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിന് അതുപോലെ തന്നെ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാലോ ഇതിൻ്റെ തൊലിയിൽ ഒരുപാട് ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. മെയിൻലി നമ്മുടെ ബദാമിലായാലും ഇതിലൊക്കെ ആയാലും നമുക്ക് തൊലിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ നല്ല എന്താ പറയുക ഹെൽത്തിയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഇതൊക്കെ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ പൗഡർ പോലെ ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ പ്രോട്ടീൻ പൗഡർ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം ഇതിൽ ഈ ബ്ലാക്ക് കളറാണ് എടുത്ത് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാനിതിൽ കൂടുതലായിട്ടും എള്ളാണല്ലോ ചേർത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് കുറച്ച് കറുത്തിട്ട് കാണുന്നത്. നമ്മളിതിലേക്ക് നട്ട്സൊക്കെ ചേർത്തപ്പോഴും കൂടുതൽ ആയിട്ട് കാണുന്നത് ബ്ലാക്ക് കളറാണ്. അതുപോലെ ഓരോന്ന് നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല നട്ട്സ്. നിങ്ങൾ പൊടിക്കുമ്പോഴും നന്നായി ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. നമുക്കിത് ഇതിലേക്ക് വേണമെങ്കിൽ ഇനി നമുക്ക് കുറച്ച് പാൽപ്പൊടിയും അതുപോലെ തന്നെ പഞ്ചസാര മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അല്ലാതെ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഞാനിതിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പം ആ ബ്ലാക്ക് കളർ കുറച്ചൊന്ന് മാറിയിട്ട് കുറച്ചൊരു നല്ല കളറായിട്ടുണ്ട്. പാൽപ്പൊടി നല്ല പാൽപ്പൊടി ചേർത്ത് കൊടുക്കണേ, നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നില്ലേ. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ അങ്ങനെ എന്തെങ്കിലുമുള്ള പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരമായിട്ട് കുറച്ച് മധുരത്തിന്. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ മധുരം ഉണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് എന്താ പറയുക പാലിലോ അതുപോലെ ചെറിയ ചൂടുള്ള പാല് നമുക്ക് കലക്കി കൊടുക്കാം. പിന്നെ നല്ലൊരു ഗ്ലാസിൻ്റെ കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടതാണ്. അതുപോലെ തന്നെ ഇത് 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ട്രൈ ചെയ്യുന്നത്. അതായത് എള്ളറിയാലോ, എള്ള് നമുക്കറിയാം വളരെ ഗുണമുള്ള ഒരു സാധനമാണ്. കുട്ടികളുടെ വണ്ണം വെക്കാനൊക്കെ ഈ എള്ള് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പൗഡറാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.